음악을 들으면 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ കോവിഡിനെ നേരിടാൻ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന കോവിഡ് പകരാൻ മുതിർന്നവർക്കുള്ള അതേ സാധ്യതയാണ് ഈ പ്രായക്കാരിലുള്ളത് അതിനാൽ ഒരു മീറ്റർ സാമൂഹിക അകലവും പാലിക്കണമെന്നും ഡബ്ല്യു വ്യക്തമാക്കി ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി രാജ്യം വിടാനായിരുന്നു ഉദ്ദേശമെന്ന് ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട് അബു യൂസുഫിന്റെ വെളിപ്പെടുത്തൽ രാജ്യം വിടുന്നതിന് മുൻപായി ഡൽഹിയിലും മറ്റുമായി ആക്രമണം നടത്താൻ നിർദ്ദേശം കിട്ടിയത് ഐ നിന്നാണെന്നും ഡൽഹി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ വ്യക്തമാക്കി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചില്ലെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ യു നിന്ന് പുറത്താക്കുമെന്ന് കൺവീനർ ബെന്നി ബെഹന്നാൻ അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഷനിലാണ് അവർ അച്ചടക്ക ലംഘനം ആവർത്തിച്ചാൽ കടുത്ത നടപടിയുണ്ടാകും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചാൽ മുന്നണിയിൽ തിരിച്ചെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും ബെന്നി ബെഹന്നാൻ സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുമെന്ന് സ്വതന്ത്ര എം എൽ എ ആയ പി സി ജോർജ് കൂട്ടുത്തരവാദിത്വം നഷ്ടമായ സർക്കാരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ തനിഷ്ട ഭരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ അടിമുടി മാറ്റം വേണമെന്നും സ്ഥിരം പ്രസിഡന്റ് ഉണ്ടാകണമെന്നും യുവാക്കൾക്ക് പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ട് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് മുതിർന്ന നേതാക്കളുടെ കത്ത് അഞ്ചു മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ എം പിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ തുടങ്ങി ഇരുപത്തിമൂന്ന് കോൺഗ്രസ് നേതാക്കളാണ് സോണിയാഗാന്ധിക്ക് കത്തയച്ചത് യുവനേതാക്കളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് ഗൗരവമായി കാണണമെന്ന് ശശി തരൂർ കൂടി ഒപ്പുവെച്ച കത്തിൽ പറയുന്നു കോവിഡ് വ്യാപന ഭീതി മൂലം നിർത്തിവെച്ച സിനിമകളുടെയും സീരിയലുകളുടെയും ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഹരിയാന ഗുരുഗ്രാമിൽ നിർമ്മാണത്തിലിരുന്ന് ആറ് കിലോമീറ്റർ നീളമുള്ള മേൽപ്പാലം വീണു സോനാ റോഡിനു കുറകെ പണിയെന്ന പാലമാണ് രാത്രി തകർന്നത് അപകടം നടന്നത് രാത്രിയായതിനാൽ ആളപായമില്ല ബി ജെ പി രാജ്യസഭാംഗമാക്കിയ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആസാമിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് മുൻ ആസം മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തരൺ ഗൊഗോയ് ആസാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ താനൊരു രാഷ്ട്രീയക്കാരനല്ലെന്ന് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആസാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് തരുൺ ഗൊഗോയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഐ സി എം ആറിന്റെ രണ്ടാം ഘട്ട സെറോളജിക്കൽ സർവേ തിങ്കളാഴ്ച തുടങ്ങും എത്ര പേർ കോവിഡ് പ്രതിരോധ ശേഷി നേടിയെന്നറിയുകയാണ് ലക്ഷ്യം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിലാണ് പരിശോധന കേരളത്തിൽ രോഗവ്യാപനം രൂക്ഷമായിരിക്കെ സർവേക്ക് വലിയ പ്രാധാന്യമുണ്ട് രണ്ടാം ഘട്ട സെറോളജിക്കൽ സർവേയുടെ ഭാഗമായി ആയിരത്തി ഇരുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ആളുകളെ പരിശോധിക്കാനാണ് ഐ സി എം ആർ ലക്ഷ്യമിടുന്നത് കോവിഡിനെ നേരിടാൻ വിദഗ്ദ്ധർ നിർദ്ദേശിച്ചാൽ അമേരിക്കയൊന്നാകെ അടച്ചിടാൻ താൻ തയ്യാറാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ ശാസ്ത്രജ്ഞർ പറയുന്നത് താൻ കേൾക്കുമെന്നും അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു ഗൾഫ് മേഖലയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതിയിൽ വൻ വർധന ജൂലൈ മാസത്തിൽ ഗൾഫ് സെക്ടറിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ഇരുപത്തിയാറ് മാസത്തിനിടെ ഗൾഫ് സെക്ടറിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന എണ്ണ ഇറക്കുമതി വിഹിതമാണിത് എന്നാൽ ആഫ്രിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ജൂലൈ മാസത്തിൽ വൻ ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ അടിച്ചമർത്തലിനെതിരെ ടിക്ടോക്ക് നിയമ നടപടിയിലേക്ക് ദേശീയ സുരക്ഷാ ഭീഷണി ആരോപിച്ച് ടിക്ടോക്കിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ടിക്ടോക്ക് പ്രതികരണം സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി കേരളത്തിൽ അഞ്ച് മരണങ്ങളാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ആകെ മരണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ എൻ ഐ വി ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ് യുവിഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ സീസണിലെ വിജയിയെ ഇന്നറിയാം യൂറോപ്പിലെ വൻ ശക്തികളായ ബയൺ മ്യൂണിക്കും പി എസ് ഡിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആവേശ പോരാട്ടം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ചരിത്രത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ബയൺ മ്യൂണിക് ആറാം കിരീടം ലക്ഷ്യമിടുമ്പോൾ കന്നി കിരീട വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് പേജ് യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക ഇനി ഇന്നത്തെ സെഗ്മെന്റ് കാണാം ശുഭരാത്രി നമസ്കാരം ചാമ്പ്യൻസ് ലീഗ് തീർച്ചയായിട്ടും നല്ലൊരു മാച്ച് നല്ലൊരു ടഫ് മാച്ച് കാണാം വിലയിരുത്താമെന്ന് പറഞ്ഞാൽ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടും നല്ല രണ്ട് ടീമിലും നല്ല പ്രൊഫഷണൽ നല്ല എക്സ്പീരിയൻസ് ഓഫ് പ്ലെയേഴ്സ് ആണ് മുള്ളർന്നൊക്കെ പറഞ്ഞ ഹാഫ് ചാൻസ് വരെ ഗോളാക്കുന്നതാണ് അതിൽ നെയ്മർ അതുപോലെ നെയ്മറൊക്കെ ഉണ്ട് എംബാപ്പുണ്ട് പക്ഷേ ഇവരുടെ രണ്ടും നല്ല ടീമാണ് അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു മാച്ച് കാണും നമുക്ക് ഷുവറായിട്ട് നല്ലൊരു മാച്ച് ഒരു എന്താ പറയുക അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു മാച്ച് കാണും നല്ല ടീമാണ് രണ്ടും ജയിക്കാൻ ആഗ്രഹം ബൈമണിക്കാണ് ഓക്കേ രണ്ട് ടീമിനും ഓൾ ദി ബെസ്റ്റ്